ഹലോ, എല്ലാവർക്കും നമസ്കാരം. വലിയ നമസ്കാരം, സുഖമൊന്നും കാണാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് സുഖ്നയിലേക്ക് കാണിക്കാം എന്ന് പറഞ്ഞ് ചുറ്റി നടന്ന് കാണിക്കാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ വന്ന് ഇവിടെ എത്തി, സെക്ടർ വണ്ണിലാണേ, അപ്പോൾ ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അവർ പറയണത്, ശരിക്കും ന്യൂസിലെല്ലാം കാണിച്ചിരുന്നത് പിന്നെ സൺഡേ മാത്രമാണ് ഒഴിവെന്നാണ്. സൺഡേ പൂട്ടിയിരിക്കുകയാണ് വീക്കെൻഡിൽ എന്നാണ് പറഞ്ഞത്. എടാ, ഇവിടെ വന്നപ്പോൾ 10 ദിവസമായി ഇത്ര അടച്ചിട്ട്, ഫുൾ അടച്ചിട്ട് 10 ദിവസമായി എന്ന് പറയണം. എത്ര പേരറിയോ വന്ന് തിരിച്ചു പോകണം. അങ്ങനെയല്ല, ശരിക്കുള്ള ന്യൂസ് കൊടുത്താൽ നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് അറിയില്ല. എന്തായാലും ഞാൻ പുറത്തുകൂടെ ജസ്റ്റ് ഒന്ന് പുറത്തുകൂടെ അങ്ങനെ കാണിക്കാം അത്രേനും. അപ്പോൾ പട്ടാളമാണ് നിൽക്കുന്നത്, തോക്കൊക്കെ പിടിച്ചിട്ട്. എന്തിനാണാവോ അറിയില്ല, തോക്കൊക്കെ ഇവിടെ തോക്ക് പിടിച്ച് നിന്നിട്ട് എന്താ കാര്യം. എന്തായാലും നിൽക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുകൂടെ ജസ്റ്റ് ഞാൻ എന്തായാലും വാക്കിംഗ് ആണല്ലോ, അപ്പോൾ പുറത്തുകൂടെ കാണിക്കാം. അല്ലാണ്ടപ്പോൾ നീ എന്നാൽ തുറക്കുക നോക്കട്ടെ. തുറന്നു കഴിഞ്ഞാൽ ശരിക്കുള്ളത് ഉള്ളിൽ കൂടെ നടന്ന, ഉള്ളിൽ നല്ല ഇതുണ്ടായിരുന്നു, ഒരു ബുദ്ധൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, മ്യൂസിയം ടൈപ്പ്. അതൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചതാണ് ഞാൻ. പക്ഷേ അത് പുറത്തുനിന്ന് കാണിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് കാണിക്കാൻ പറ്റണത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് എൻ്റെ കൂടെ നടക്കൂ. ഞാൻ അപ്പുറത്തെ എൻ്റെ പിന്നിൽ കാണുന്നത് കേട്ടോ, എന്താ എൻട്രൻസ്, അത് അടച്ചിരിക്കുകയാണ്. ചണ്ഡീഗഡ് പോലീസ് കാണ എല്ലാ എൻട്രൻസും 3-4 എണ്ണമുണ്ട്, അത് മുഴുവൻ അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ സുഖ്ന ലേക്ക് എന്ന് പറയണത്, ഞാൻ ആദ്യം വിചാരിച്ചിരിക്കുന്നത് നാച്ചുറലായിട്ട് ഉള്ള ലേക്കാണെന്നാണ്. അത്രയും അത്ര ഭംഗിയാണ് കേട്ടോ. അത്രയും എത്രയോ കിലോമീറ്റർ, 10 കിലോ എത്രയാണെന്ന് കറക്റ്റായിട്ട് ദൂരം അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വരുമ്പോൾ ഇനി ഉള്ളിൽ കൂടെ നടക്കാൻ, ഒരു ദിവസം വരുമ്പോൾ ഉള്ളിൽ കൂടെ കാണിക്കാൻ പറ്റുമ്പോൾ ഞാൻ എല്ലാം കാണിച്ചുതരാം. ഉള്ളിൽ നല്ല നല്ല കാര്യങ്ങളുണ്ട് കാണാൻ, പക്ഷേ പറ്റിയില്ല, എന്താ ചെയ്യുക. അപ്പം ഇത് നാച്ചുറൽ അല്ല, ഇത് ഈ ശിവാലിക് ഹിൽസിൻ്റെ താഴെയുള്ള സ്ഥലമാണല്ലോ ഇപ്പോൾ ഇത്, ഈ ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന്, ആ ശിവാലിക് ഹിൽസിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വലിയ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് അതിനെ തടഞ്ഞു നിർത്തിയിട്ട് നമ്മളുടെ അവിടെ മലമ്പുഴയൊക്കെ ചെയ്ത മാതിരി ഡാം ആക്കിയിട്ട് 1958 ഇത് നിർമ്മിച്ച കാര്യമാണ് ഇത്. ഈ എന്താ, ഇതൊരു നല്ലൊരു ഈ ഡിസൈൻ ചെയ്തതാണല്ലോ ചണ്ഡീഗഡ്, അപ്പോൾ ഡിസൈൻഡ് സിറ്റിയാണല്ലോ. അപ്പോൾ അതിലേക്ക് ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനും എല്ലാറ്റിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഇതാണ്. ഏറ്റവും ഒരു പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് ഇപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് കൊടുത്താൽ തന്നെ കാണാം സുഖ്ന ലേക്ക് എന്നുള്ളത്. അപ്പോൾ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ അത് അപ്പോൾ ഇങ്ങനെ മുമ്പ് നിറയെ മുതലകളുണ്ടായിരുന്നത്രേ ഹില്ല്, ഈ ഫുൾ ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല, ആരും കണ്ടതായിട്ട് പറയണില്ല ഇപ്പോൾ. അപ്പോൾ എന്തൊക്കെ ആയാലും ശരി, മുതലകളാവട്ടെ നീർക്കോലികളാവട്ടെ എന്തൊക്കെ ആയാലും ശരി, ഇഷ്ടംമാതിരി ജലജീവികളുണ്ട്. അത് നമ്മളവിടെ പോയിരിക്കുമ്പോൾ നല്ല സുഖമായിട്ട് ഞാൻ കുറേ മുമ്പൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ, ഇഷ്ടംമാതിരി ഇങ്ങനെ. അപ്പോൾ പക്ഷികളാണെങ്കിൽ പക്ഷികൾ ദൂരദേശത്തുനിന്ന് തന്നെ ഈ സമയത്ത് വിൻ്റർ സമയത്ത് വരും. അപ്പോൾ അങ്ങനെ ആരുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഉള്ളിൽ കടത്തുകയാണെങ്കിൽ നല്ല മാതിരി ആരും ഇല്ലാണ്ട് കാണായിരുന്നു. അപ്പോൾ പക്ഷേ എന്തായാലും, അപ്പോൾ ഈ എന്താ, ഇവരെയൊന്നും ഉപദ്രവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഇവർക്കൊന്നും പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ ബോട്ട് ഇവിടെ ഇല്ല. ഇവിടെ ഇഷ്ടംമാതിരി ബോട്ട്സ് ഉണ്ട്, ഒരു 100-150 ബോട്ടുകളുണ്ട്. 6 പേർക്ക് ഇരിക്കാവുന്നത്, 4 പേർക്ക് ഇരിക്കാവുന്നത് ഒക്കെ ആയിട്ട് 2 പേർക്കുള്ളത് ഒക്കെ ഉണ്ട്. പക്ഷേ മോട്ടോർ ബോട്ടില്ല, നമ്മൾ തുഴഞ്ഞു പോണത് തന്നെയാണ്. അപ്പോൾ അത് എന്താ, മോട്ടോർ ബോട്ട് എന്താണെന്ന് വെച്ചാൽ ജലജീവികൾക്കും ഒരു പ്രശ്നം വരരുത്. പിന്നെ ഇത് പിന്നെ ഭയങ്കര നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്, നന്നായി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ ഇല വീണാൽ വരെ അവർ വൈകുന്നേരം ബോട്ടിൽ പോയിട്ട് എല്ലാം ക്ലീനാക്കും, അത്ര നന്നായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഈ സ്ട്രീമിന്ന് വെള്ളച്ചാട്ടം ഉള്ളത് കാരണവും വെള്ളത്തിന് യാതൊരു പ്രശ്നവും ഇല്ല, എപ്പോഴും നിറഞ്ഞ് അത്രയും അല്ലേ. എന്താ, ഇത്ര ഭയങ്കര ആഴമാണ്, ആരും ഇറങ്ങാനൊന്നും അയക്കില്ല, നമ്മൾ ജസ്റ്റ് സ്റ്റെപ്പിലിരുന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്നാൽ ശരി, നമുക്കൊന്ന് പുറത്തു കൂടിയുള്ള ഒരു യാത്ര നടത്താം അല്ലേ. എൻ്റെ കൂടെ നടക്കൂ. ഇതാ ഇവിടുന്ന് തന്നെ തുടങ്ങാം അല്ലേ, ഒക്കെ അടച്ചിട്ടിരിക്കണം കണ്ടോ. ഇവർക്കൊക്കെ ഒരു സംശയം ഉണ്ട് തോന്നുന്നു, എൻ്റെ ഭഗവാനെ. കുറേ നേരമായില്ലേ ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ടായിരിക്കും. വന്നിട്ട് ഇത്രയും ഒഴിഞ്ഞ സ്ഥലത്ത് വരെ വന്നിട്ട് വേഗം മാസ്ക് ഇടാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇതാ ഉണ്ട് പുറത്ത്. ഇതിയും ഒരു വഴിയാണ്, ഒരു എൻട്രൻസ്, പക്ഷേ അതും ആരും കടത്തിവിടുന്നൊന്നുമില്ല. അങ്ങനെ അതാണ്ട് ആ അറ്റത്തുനിന്ന് തൊട്ട് ഉള്ളതാണ് കാണുന്നത്. ഇവിടെ ഇതെന്താണ്, എന്ത് കായ അറിയില്ല, ഒരു തരം പനി തന്നെയാണ്. നമ്മുടെ ഈറം പനിയല്ല, മറ്റേ പനിയല്ല, ഈ നല്ല കായ അല്ലേ. ചന്തള്ള കായകളുണ്ട്,
അതെല്ലാം എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അതാ വേറെ കുറേ പക്ഷികൾ കണ്ടോ നോക്കി. എന്ത് അതാ 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 ഒക്കെ ഈ വിൻ്റർ പക്ഷികളാണ്. എന്തൊരു കഷ്ടമല്ലേ, അതിൻ്റെ ഉള്ളിൽ പോയി അവിടെ ഇരിക്കണ്ടാവേ കാണായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പാം ട്രീ, ഇത് ഇതെന്ത് പാമാണെന്നറിയില്ലേ, ബാക്കിയൊക്കെ റോയൽ പാമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഇതൊക്കെ റോയൽ പാമാണ് കണ്ടോ. ഇത് ഇതല്ല മറ്റേത്, കുഞ്ഞിതല്ല, ഇത് റോയൽ പാമാണ്. ഇതൊക്കെ മുൻവശമാണ്, ഇതൊന്നുമല്ല. ഉള്ളിലത്തെ ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല, എന്നാലും എന്തെങ്കിലും കാണിക്കണ്ടേ അല്ലേ. ഇതാ കണ്ടോ കടച്ച് വെച്ചിരിക്കുക ഓരോരോ ഭാഗങ്ങൾ. അതാ കണ്ട് നടക്കണം, വല്ല തീവ്രവാദികളെ പിടിക്കാനുള്ള മാതിരി ഇരിക്കണത്. സോ തോക്കും പിടിച്ചിട്ട് വേണ്ടവർത്തൊന്നുമില്ല അല്ലേ. അറിയില്ല, അതാ ലേക്ക് കാണുന്നു. അത് ഒന്നാമത് മഞ്ഞുമൂടി വെള്ളമല്ലേ, മഞ്ഞുമൂടി ഇങ്ങനെ കിടക്കേണ്ടതാണ്ടോ. അതെല്ലാം ഫുള്ള് ഇവർക്കൊക്കെ എന്ത് സുഖം അല്ലേ, എവിടെ എടുത്ത് കൊടുത്താലോ എന്നാ വീഡിയോ എടുക്കാൻ അല്ലേ. കണ്ട അതാണ്, അതാ കണ്ടില്ലേ, അതാണ് കേട്ടോ. അതിന് പുറത്തു കൂടെ നടക്കുക ഞാൻ. സുഖ്ന സരോവർ എന്താ കാണും. കണ്ട നല്ല രസമല്ലേ, നല്ല രസമല്ലേ. അതിൻ്റെ അപ്പുറത്ത് കൂടെ നടക്കണമെങ്കിൽ എന്താ ഭംഗിയറിയോ. കണ്ടോ എത്രയാ, കണ്ടില്ലേ. എല്ലാവർക്കും ഒരു സംശയമാണ് ഞാൻ നടക്കുമ്പോഴേ, എന്തൊരു കഷ്ടമാണ് നടക്കുന്നതും കൂടി പ്രശ്നമാണെങ്കിൽ. അതാ ബോട്ടുകൾ നിൽക്കണു കണ്ടോ. കുറച്ചും കൂടി അവിടെ അതി ആ സ്ഥലത്ത് കൂടെ പോയി കാണിക്കാം. കണ്ടോ തോക്ക് പിടിച്ച് നടക്കണ, എന്തിനാണാവോ. അതാ കണ്ടോ, ഇതൊക്കെയാണ് ബോട്ടുകൾ ഇവിടുത്തെ. ശരിക്കും ക്ലിയർ അല്ല, ദൂരത്തല്ല, ആ നിൽക്കുന്നത് മുഴുവൻ ബോട്ടുകളാണേ. കണ്ടോ ഇത് മാത്രമല്ല, അപ്പുറത്ത് ആ ഒരു സൈഡിലും നിറയെ ബോട്ടുകളുണ്ട്. ഒരു 150 ബോട്ട് ഉണ്ട് ഇവിടെ. എപ്പോഴാണെങ്കിൽ മഞ്ഞ് കാരണം അതും ക്ലിയർ അല്ല, ഉള്ളതും കൂടി ക്ലിയർ അല്ല. മഞ്ഞുണ്ടല്ലേ, നല്ല ഫോഗുണ്ട്, വെള്ളമല്ലേ. ആ ദൂരത്ത് കാണുന്നതാണ് ശിവാലിക് മൗണ്ടൻ റേഞ്ച്. പക്ഷേ ക്ലിയർ അല്ല തോന്നുന്നു. കണ്ടോ അത് അത് ആ കണ്ണ് ഫുള്ളിലേക്കാണേ. ഇതേ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, എന്നാലും അല്ലേ. നടത്തം, നടത്തത്തിൻ്റെ കൂടെ ഉള്ളത് ആവാം അല്ലേ. അപ്പുറത്ത് ഇതാണ്, പുറത്തുനിന്നാണേ ഫുള്ള് റോട്ടിൽ നിന്നല്ലേ നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ കാണുന്നത്. പിന്നെ അടുത്ത് തന്നെ എനിക്ക് ഉള്ളൊന്നും കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണു. അത് ചണ്ഡീഗഢിൻ്റെ ചിഹ്നമാണിത് കേട്ടോ. ഈ ഒരു ഈ നിവർത്തി പിടിച്ച കൈ കണ്ടോ, ഈ കൈയാണ് ചണ്ഡീഗഢിൻ്റെ എല്ലാവിടെയും ലോഗോ. ഇതാണ് അതൊക്കെ ആ അപ്പുറത്ത് കൂടെ കണ്ടതാണ് ഈ ലേക്ക്. ഉണ്ടോ അപ്പുറത്ത് കൂടെ ഇതൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റാച്യൂകൾ. പക്ഷികളും അവിടെയാണെന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുക, കാരണം റോഡ് കൂടെ ആണെങ്കിൽ വണ്ടികളും പോകുന്നുണ്ടല്ലോ, അതും പ്രശ്നം. എന്തായാലും കാണാം അല്ലേ, കണ്ടാൽ മതി. ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ മാസം വരെ നിറയെ കൊന്ന പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഇതാണ്ടോ എന്നാ കൊന്നകൾ അറിയണ്ടേ, കൊന്ന മരങ്ങളേ. കുറേ ആൾക്കാർ വന്നിട്ടേ പാവങ്ങളെ തിരിച്ചു പോകണു കേട്ടോ. എന്താ ചെയ്യുക, ദൂരത്ത് നിന്ന് വരുമ്പോൾ ഇതൊക്കെ നല്ലൊരു ന്യൂസായിട്ട് കൊടുക്കണ്ടേ, ഇല്ല തുറക്കണില്ല എന്നുള്ളത്. ഇത് സൺഡേ മാത്രം ഒഴിവെന്നാണ് എല്ലാവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതായത് കുട്ടികൾക്കൊക്കെ ട്രെയിനും മറ്റേ സാധനങ്ങളൊക്കെ ആയിട്ട് കളിക്കാം, പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. അതാ അപ്പുറത്ത് ക്യാൻറ്റീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കാം എല്ലാം പറ്റും അങ്ങനെ. അതാ അപ്പുറത്ത് കണ്ടോ, അപ്പം ദൂരത്ത് കണ്ടോ ആ ബോട്ടുകളൊക്കെ നിൽക്കുന്നത് കാണാണ്ട് കണ്ടില്ലേ. ഇവിടെ വാക്സിനേഷൻ സേവാ സെൻ്ററൊക്കെ ഉണ്ട്, ഇവിടെ വെച്ചിരിക്കണു. ഇപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് തിരക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ വന്നിട്ട് നമുക്ക് ഇപ്പൊക്കെ മൊബൈലിലാണല്ലോ
വന്നിട്ട് ഇതാ വാക്സിനേഷൻ എടുക്കാം. ഓ, ഇവിടെ 1 മണി തൊട്ട് 7 മണി വരെയാണ് വാക്സിനേഷൻ ടൈമിങ്. ഇതൊക്കെ പുറത്തുനിന്നുള്ള പുറത്ത് കൂടെ നടക്കണ ഞാൻ. ഇവിടെയാണ് നല്ല നീറ്റായിട്ട് വെച്ചിട്ടില്ലേ അല്ലേ, എത്ര ആൾക്കാരായിരിക്കും അറിയാമല്ലെങ്കിൽ. അയ്യോ, പക്ഷെ ഇവിടെ സുഖമാണ്, എത്ര ആൾ വന്നാലും അത്രയും സ്ഥലം ഉണ്ടല്ലോ, നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 10ഓ 15ഓ ദിവസം ഇങ്ങനെ ഫുൾ അടച്ചിടും, അത് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും കൂടി അത്രയും കൂടുതൽ വരും അല്ലേ. ഒരു നിയന്ത്രിച്ച് വിടുകയായിരുന്നു നല്ലത് അല്ലേ. ഒക്കെ ഓരോരുത്തരുടെ അഭിപ്രായം. രണ്ട് ആൾക്കാർ പുറത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ട് സമാധാനിക്കുകയാണ്. എന്താ ചെയ്യാം? ഇതാ സുഖ്ന ലേക്കിൻ്റെ ബോർഡൊന്നും മാറ്റാനായിട്ടില്ലേ അവർക്ക്, പഴയ ബോർഡാ. ചന്ത ചന്ത ഫോട്ടോ എടുക്കുന്ന എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് വരെ നോക്കി നിൽക്കടോ പോലീസുകാർ. എന്താ ഒട്ടകത്തിൻ്റെ സവാരി വേണമെങ്കിൽ എന്താ കിടക്കണു ആള്. അടുത്ത് പോയി കാണിച്ചു തരാം കേട്ടോ, വേറെ ആരും കാണാൻ പറ്റിയില്ലെങ്കിലും ഇവരെ കാണാൻ പറ്റിയില്ലേ. അങ്ങനെ ഇങ്ങോട്ട് നോക്ക് നോക്ക് നോക്ക്, ഇതൊരു പുച്ഛം, ഒരു പുച്ഛമുണ്ട് തോന്നുന്നു അല്ലേ കാണുമ്പോൾ. ഇതാ പാമേ, കുട്ടികളൊക്കെ അതിൻ്റെ മുകളിൽ കയറാൻ നിൽക്ക്. എന്നെ കണ്ട എനിക്ക് പോകാനെ തൊട്ടാ അറിയില്ല, തുടരണം എന്നെ കണ്ട കേട്ടോ. പക്ഷെ എനിക്ക് ചുച്ചു ഓ, ഒട്ടകത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. ആ, ഇതാ വന്നു നമ്മളുടെ സ്മാർട്ട് ബൈക്സ് സ്ഥലം. പക്ഷെ ഇതെടുത്തിട്ട് ഉള്ളിൽ കൂടെ നല്ല രസമല്ലേ, വന്നിട്ട് ഉള്ളിൽ കൂടെ അങ്ങനെ സൈക്ലിംഗ് ചെയ്തിട്ട് പോവാം, എക്സസൈസ് ആയിട്ടും എടുത്തിട്ട് പോവാമല്ലോ. ഇതൊക്കെ പാർക്കിംഗ് ആണ്, ഇതൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ആയിരിക്കും എല്ലാം, അല്ലാണ്ട് ഇപ്പോൾ ആരെയും ഉള്ളിൽ കടത്തി വിട്ടിട്ടില്ല എന്തായാലും. നല്ലൊരു പരിപാടിയല്ലേ, ബോഗൻ വില്ലിയും കൊണ്ട് വേലി, നല്ല ചന്ത ഉണ്ടല്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. എന്തോ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ ഒരു മഞ്ഞ് മൂടിക്കൊണ്ടാണ് നിൽക്കണമെന്ന്, വെള്ളമുള്ള സ്ഥലമല്ലേ അല്ലേ, അതുകൊണ്ടായിരിക്കും. ആ ദൂരത്ത് കണ്ണുണ്ട്, ചിരിഞ്ഞാൻ ഒരു ദിവസം. എന്തായാലും അടുത്തന്നെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ, അറിയില്ല, അടുത്തന്നെ ഉള്ളിൽ കിടക്കാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കണു. എത്ര ദിവസം നടക്കുമെന്നറിയില്ല. ഇതാ ഇങ്ങനെയാണ്, ഇതൊക്കെ പാർക്കിങ്ങാണേ. ഇതാ കേട്ടോ, അതെല്ലാം പാർക്കിംഗ് ആണ് കേട്ടോ, ഇല്ലെങ്കിൽ എവിടെയും വണ്ടി നിർത്താൻ ഒരു വഴിയും കാണില്ല. എന്നിട്ട് അപ്പുറത്തെ റോഡിൻ്റെ ആ സൈഡിലും പാർക്കിംഗ് ഉണ്ട്, അതിലാണ് കൊണ്ടുപോയി നിർത്താറ് ചിലപ്പോൾ, കണ്ടോ. അപ്പോൾ ആരുമില്ല, ഒക്കെ ഫുൾ ഖാലിയാണ്. അത്ര ദൂരം, അത്രയും ദൂരം. ഞാനപ്പോൾ അതി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അല്ലേ. ഒരു 4 തവണ നടന്ന ഇന്നത്തെ നടത്തം കഴിഞ്ഞല്ലോ, കുഴപ്പമില്ലല്ലോ. എന്നാ ഇവരൊക്കെ മാറിയിട്ട് പോണു ഉള്ളിൽ കിടാൻ പറ്റാഞ്ഞിട്ട്. ഉള്ളിൽ നല്ല ഇതുണ്ട്, കഫറ്റേരിയയും ഒക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കാനും പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ നേരെ കോളേജിലേക്ക് പറഞ്ഞിട്ടും ഇങ്ങോട്ട് വരും എല്ലാവരും. ഇതാ ഇതൊക്കെ കണ്ടോ, എല്ലാം ഖാലിയാണ്. ഒട്ടകത്തിൻ്റെ മുകളിലൊന്ന് കയറണം എന്നൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ കയറിന് കണ്ടു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികളെയാണ് കയറ്റുന്നത്, വലിയവരും കയറിനൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഒരു പോക്ക് വേണോ? ഒരാളല്ല ഉള്ളു കേട്ടോ, ഒരാളവിടെ കിടക്കണുണ്ട്, മറ്റേയാളിതാ ഇവിടെ നിൽക്കണു. ഇതാ ഇതിൻ്റെ
ഉള്ളിലാണ് കഫറ്റേരിയയും എല്ലാം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊള്ള വിലയാണേ. നമ്മളുടെയൊക്കെ അവിടെ മാതിരി തന്നെ ഈ ടൂറിസ്റ്റുകാർ വരുന്നവിടത്ത് മുഴുവൻ അങ്ങനെയല്ലേ, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര വിലയാണ്. എന്നാലും ഓക്കെ, ആരാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കണേ? അതെങ്ങനെ അവർ ഉള്ളിൽ കിടന്നേ അറിയില്ല. എന്തായാലും ഇതാ ഇതാണ് ഉള്ളിൽ. അപ്പോൾ എന്തെങ്കിലും ഞാൻ മുഴുവൻ ദൃശ്യങ്ങളുമായിട്ട് വരാം. അതാ കുട്ടികളെയും കയറ്റിയിട്ട്, കുട്ടികൾ മാത്രമൊന്നല്ല കുട്ടികളും അമ്മയും ഒക്കെ കൂടി കയറിയിട്ട് അതാ പോണു ഒരു ചുറ്റി വരാൻ. അപ്പം എന്നാൽ ശരി കേട്ടോ, ഞാൻ ഇന്നത്തെ നിർത്തട്ടെ. ഞാൻ നടത്തം അടുത്തുള്ള ഗാർഡനിലേക്ക് മാറ്റി, 15 ഗാർഡനിലേക്ക്. അപ്പോൾ കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഇപ്പോൾ ആ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റാണ്ട് അപ്പോൾ ഒക്കെ പുറത്താണ് എല്ലാവരും ഷൂട്ടിങ്. അപ്പോൾ ഞാൻ നടക്കാൻ എന്തായാലും തിരിച്ചു പോവാണ്. ഇനി എന്നാണ് തുറക്കണമെന്ന് അറിഞ്ഞിട്ട് തുറന്നാൽ വന്നിട്ട് എല്ലാവർക്കും വീട്ടിൽ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കാണുന്നവരൊന്ന് അഭിപ്രായം പറയൂ, ഷെയർ ചെയ്യൂ പറ്റുമെങ്കിൽ. അപ്പോൾ ഒന്ന് അഭിപ്രായമൊക്കെ പറഞ്ഞാലല്ലേ, അഭിപ്രായങ്ങൾ കേട്ടാലല്ലേ എനിക്ക് എന്തെങ്കിലും ഒന്ന് ഇതൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുള്ളൂ. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ പറയണ ഇത് എന്തെങ്കിലും മനസ്സിലാവാഞ്ഞാലോ ഒക്കെ ഒന്ന് പറയൂ കേട്ടോ. എന്നാൽ ശരി, ബൈ.